നമസ്കാരം പതിരും കതിരും ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തി ലൂയി പതിനാലാമിനെ പോലെ നമ്മുടെ ലൂയി വിജയനും പ്രഖ്യാപിക്കുന്നു ഞാനാണ് സ്റ്റേറ്റ് കലി ആവേശിച്ച ഒരു മനസ്സിൻ്റെ നശീകരണ യാത്രയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരുടെ കഴുത്തൊടിച്ചും തല തകർത്തും മതിലുകൾ പൊളിച്ചു കളഞ്ഞും മരങ്ങൾ വെട്ടിയുമാണ് പിണറായി വിജയന്റെ പടയോട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നത് നവകേരള ബസ് അങ്ങ് വേദിയിൽ തന്നെ എത്തിക്കാനാണ് സംഘാടകരുടെ ശ്രമം രണ്ടടി പോലും നടക്കാൻ പറ്റില്ല മുഖ്യന് വീൽചെയറിൽ ഇരുത്തി ഉരുട്ടിക്കൊണ്ടു പോയാൽ ഇരട്ടച്ചങ്കന് അത് നാണക്കേടാണ് അല്ലെങ്കിൽ പല്ലക്കിലിരുത്തി വേദിയിൽ കൊണ്ട് താക്കണം നടന്നു വരുന്നത് സുരക്ഷയെ ബാധിക്കുമെന്നാണ് പറച്ചിലെങ്കിലും സംഗതി ആരോഗ്യ പ്രശ്നം തന്നെയാണ് തോക്കിനും ബോംബിനും ഇടയിലൂടെ നടന്ന് ഇന്ദ്രനെയും ചന്ദ്രനെയും വെല്ലുവിളിച്ച പഴയ വിജയനല്ല ഇത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് സകലതും തകർത്തെറിഞ്ഞ പോലെ മതിലുകൾ പൊളിച്ചു മാറ്റിയും തണൽമരങ്ങൾ മുറിച്ചു നീക്കിയും സ്കൂളിലെ കൊടിമരങ്ങൾ നീക്കിയുമാണ് സഞ്ചാരം സുഗമമാക്കുന്നത് ഈ തകർത്തിട്ടിരിക്കുന്ന മതിലുകളൊക്കെ പുനഃസ്ഥാപിക്കുന്നതിന് അടുത്ത ബജറ്റിൽ നല്ലൊരു തുക മാറ്റിവയ്ക്കേണ്ടി വരും ഒന്നും നടക്കില്ല എന്നത് വേറെ കാര്യം പിള്ളേർക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം കൊടുത്തതിൻ്റെ കണക്ക് പറഞ്ഞ് അവരെയും കൊള്ളിക്കുകയാണ് എല്ലാ സൗജന്യങ്ങൾക്കും ഈ സർക്കാർ കണക്ക് പറഞ്ഞ് പണി ചെയ്യിക്കും ബസിൻ്റെ വശത്തെ ഗ്ലാസിന് മങ്ങലുള്ളതിനാൽ ഉച്ചവെയിലും തണലുമൊന്നും മുഖ്യന് മനസ്സിലാകുന്നില്ല പിള്ളേരെ വെയിലുകൊള്ളിച്ചു കൊള്ളിച്ചുകൊണ്ടുള്ള പണി വേണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടും രക്ഷയില്ല നമ്മുടെ മുഖ്യൻ തന്നെ ഒരു അപ്പീൽ കോടതി കൂടിയാണ് ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല പൗരപ്രമുഖർക്ക് ഒപ്പമുള്ള പന്തി ഭോജനവും വടിച്ചു നക്കലുമല്ലാതെ പുറത്തെ പൊരിവേലിൽ കാത്തു നിൽക്കുന്ന സാധാജനത്തിന് അടുക്കാൻ കഴിയുന്നില്ല അങ്ങോട്ട് പുറത്ത് കമ്പിവേലിക്ക് അപ്പുറം നിൽക്കുന്ന സ്ത്രീകളോട് മന്ത്രി ബാലഗോപാൽ ചോദിക്കുന്നത് കേട്ടു നമ്മുടെ പരിപാടിക്കൊക്കെ വരില്ലേ എന്ന് പക്ഷെ അവർ പറയുന്ന ആവലാദികൾക്ക് കൊടുക്കാതെ ഞഞ്ഞാ വിഞ്ഞാ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തടി തപ്പുകയാണ് ബാലഗോപാലൻ നേരം കൂടി അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ ആ സ്ത്രീകൾ നമ്മുടെ ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് വെയിലത്ത് നിർത്തി പൊരിക്കുമായിരുന്നു അതിരാവിലെ വ്യായാമത്തിനും കസർത്തിനുമായി പുറത്തിറങ്ങി നടക്കുന്ന മന്ത്രിമാർ പറയുന്ന വീരവാദങ്ങൾ കേട്ടാൽ നവകേരളം വരുന്നതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം പ്രതിഷേധക്കാരുടെ കഴുത്തു പിരിക്കാനാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം സകല കഴുത്തും ഒടിച്ച ശേഷം വേണം കൂത്തുപറമ്പ് വെടിവയ്പ്പിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ കാണിച്ച് പുഷ്പനെ അറിയാമോ സഖാവ് പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കാൻ അയ്യപ്പനും എന്ന സിനിമയിലെ അയ്യപ്പൻ നായർ എന്ന പോലീസുകാരൻ വാരിയലിനു തകർത്താണ് ഇരയെ ഇഞ്ചപ്പരുവത്തിൽ ആക്കുന്നത് എന്നാൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ ഇ ബൈജു കഴുത്തിന് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്നത് സഞ്ചരിക്കുന്ന മന്ത്രിസഭ നാടാകെ യോഗം ചേരുകയാണ് പൗരപ്രമുഖർക്കൊപ്പം സ്വർണക്കരണ്ടിയിലാണ് അമൃതയത് പ്രജകൾ വേലിക്കപ്പുറത്ത് നിന്ന് കൊണ്ട് ആവലാദികൾ വിളിച്ചു പറയുന്നു ഈ വേർതിരിവിനെ ഒന്നും ചോദ്യം ചെയ്യാൻ ഇടത് തോലണിഞ്ഞ ഒരുത്തനും ധൈര്യമില്ല വിമർശിച്ചാൽ കഴുത്തിന് പിടിച്ച് മുന്നൂറ്റി അറുപത് ഡിഗ്രി കറക്കും എന്നറിയാവുന്നതിനാൽ വായിൽ വെള്ളമൊഴിച്ച് കഴിയുകയാണ് സി പി എം നേതാക്കളെല്ലാം ഇതിനിടെ നല്ല തന്തയ്ക്ക് പിറന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒച്ച വേറിട്ട് നിൽക്കുന്നു രൂപേഷ് പന്നിൻ നേതാക്കളുടെ ആഡംബരത്തെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നത് പന്യൻ രവീന്ദ്രൻ്റെ മകനാണ് രൂപേഷ് ശീതീകരിച്ച മുറികളിൽ കഴിയുന്നവരുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് ആവുന്നതെങ്കിൽ സഖാവ് പി കൃഷ്ണപിള്ളയ്ക്ക് കൃഷ്ണപിള്ളക്ക് പാമ്പുകടിയേറ്റും മരിക്കേണ്ടി വരില്ലായിരുന്നുവെന്നാണ് രൂപേഷ് ഫേസ്ബുക്കിൽ എഴുതിയത് ശീതീകരിച്ച മുറികളിൽ ഉണ്ണാനെത്തുന്ന പ്രമാണിമാരെയും പൗരപ്രമുഖരെയും കണ്ട് കോൾമയിർ കൊള്ളാനായിരുന്നില്ല പാറപ്രത്ത് ചുവപ്പിൻ്റെ പതാക ഉയർന്നതെന്ന് മകൻ രൂപേഷ് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നു പി കൃഷ്ണപിള്ളയെ കടിച്ച പാമ്പിനേക്കാൾ വിഷമുള്ള നേതാക്കളാണ് രൂപേഷേ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത് കൃഷ്ണപിള്ളയുടെ സ്മാരകം തീവച്ചവനെപ്പോലും പാർട്ടിത തിരിച്ചെടുത്തിരിക്കുന്നു ഓരോ മന്ത്രിക്ക് ചുറ്റിലും കുറേ പൗരപ്രമുഖർ ഇരിക്കുന്നതായി കാണാം അവരവിടെ തോളിൽ കൈയിട്ട് ചിരിച്ചുകൊണ്ടും കുശലം പറഞ്ഞുകൊണ്ടും സദസ്സ് നടത്തുകയാണ് പ്രത്യയശാസ്ത്രത്തെപ്പറ്റിയും വിപ്ലവത്തെപ്പറ്റിയുമൊക്കെ ഈ നേതാക്കന്മാർ മൈക്കിന് മുമ്പിൽ വന്ന് തള്ളി മറിക്കുന്നത് കേട്ടാൽ രോമാഞ്ചം വരും നവകേരള സദസ്സിനെത്തുന്ന ജനതയെ ഉൾക്കൊള്ളാൻ തക്ക പ്രാപ്തി ഈ കേരളത്തിലെങ്ങുമില്ലെന്നാണ് പിണറായി വിജയൻ പറയുന്നത് നമുക്കിനി തട്ടടിച്ച് ആകാശത്ത് പന്തലിട്ട് ഒരു സദസ്സങ്ങ് നടത്തണം സഖാവേ അല്ലെങ്കിൽ അറബിക്കടൽ നികത്തിയെടുക്കണം എന്നിട്ട് മട്ടന്നൂർ എം എൽ എ ശൈലജ ടീച്ചറേയും ഭർത്താവ് ഭാസ്കരനെയും വിളിച്ച് ഒന്ന് കാണിച്ചു കൊടുക്കണം ചെടിച്ചട്ടിയെടുത്ത് പിണറായി വിജയൻ തലയ്ക്കടിച്ച അനുഭവമായിരുന്നു ശൈലജയ്ക്ക് ഇത്രയും കാലം ആരെല്ലാം എന്തൊക്കെ പിണറായി വിജയൻ്റെ ചെവിയിൽ മന്ത്രിച്ചിട്ടുണ്ടാകും അത് വല്ലതും അദ്ദേഹം മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച ഭാസ്കരനോട് ഇതിലും വലുത് കണ്ട എന്നോടാണോ ഇങ്ങനെ ചോദിക്കുന്നത് എന്നാണ് പിണറായി വിജയൻ പ്രതികരിച്ചത് എന്നിട്ടത് വീരവാദമായി മൈക്കിലൂടെ പറയുകയും ചെയ്തു കുറെ കാലം കൊണ്ടുള്ള കലിയാണ് ശൈലജയെ രണ്ട് പറയണമെന്നുള്ളത് അധ്യക്ഷ പ്രസംഗം അല്പം വൈകിയതിന് ശൈലജയ്ക്ക് കിട്ടിയ ശിക്ഷയായിരുന്നു അത് അത്രക്കോട്ട് അല്ലതാനും എന്നാൽ അത്രക്കോട്ട് ഇല്ലതാനും എന്ന മട്ടിൽ അങ്ങ് വിട്ടാൽ മതിയായിരുന്നു പക്ഷേ പിണറായിയല്ലേ ആള് ടാറ്റ കൊടുക്കാൻ പിള്ളേരും സദസ്സ് നിറയ്ക്കാൻ കുടുംബശ്രീക്കാരും പിന്നിൽ നിൽക്കാനും വെയിലുകൊള്ളാനും തൊഴിലുറപ്പുകാരും ഇല്ലായിരുന്നെങ്കിൽ നവകേരള യാത്ര ഒരു വിലാപയാത്രയായി മാറുമായിരുന്നു